പ്രകാശമേ മിഴി തുറക്കുക വേഗം. യേശുമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. യേശു വന്നിരിക്കുന്ന ഐക്യത്തിലേക്ക് നയിക്കാനാണ്. പക്ഷേ യേശുവിൻ്റെ അനുയായികൾ തന്നെ ഐക്യത്തിന് പകരം അനൈക്യം വിതയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ചിതറിക്കുക എന്ന വാക്ക് വാസ്തവത്തിൽ ഡെവിൾ എന്നതിൻ്റെതാണ്. നമുക്ക് ഡെവിൾ പിശാച് എന്ന് പറയും. ഡെവിൾ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്ക് ദിയാബൊളോസ് എന്നാണ്. ദിയാബൊളോസ് എന്നാൽ ദിയാ ബള്ളയിൻ, ടു ത്രോ ഇൻ ബിറ്റ്വീൻ, ഒന്നിച്ച് നിൽക്കുന്നവനെ ഇടയെറിഞ്ഞ് പരസ്പരം ഭിന്നിപ്പിക്കുക, അതാണ് പിശാച്. അതാണ് പിശാച് പ്രവർത്തനം. അപ്പോഴേ എന്നോട് കൂടെ അല്ലാത്തവൻ ചിതറിച്ച് കളയുന്നു. അപ്പോൾ യേശുവിൻ്റെ അനുയായികൾ തന്നെ ഈ ഭിന്നിപ്പുണ്ടാകുന്നെങ്കിൽ യേശുവിൻ്റെ സഭയിൽ തന്നെ പിശാച് കടന്നുകൂടി ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമാണ്. എന്നത്തേക്കാൾ കൂടുതൽ ഇന്ന് സഭയിൽ ഒരുപാട് ഭിന്നിപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിൻ്റെ പേരിലാണ്? പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾ, അധികാരത്തിൻ്റെതായ അനുഷ്ഠാനമാകാം, ഏതുമാകട്ടെ, യേശുവിനോട് ചേർന്ന് നിൽക്കാതെ പരസ്പരം ഭിന്നിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യമല്ല, പിശാചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കാൻ നമ്മൾ മടിക്കരുത്. ഇപ്പം ഞാൻ ആരുടെ കൂടെയാണ്? യേശുവിൻ്റെ കൂടെയാണോ പിശാചിൻ്റെ കൂടെയാണോ? എൻ്റെ പ്രവർത്തനങ്ങൾ ഐക്യമുണ്ടാക്കുന്നതാണോ ഭിന്നിപ്പുണ്ടാക്കുന്നതാണോ? അതുകൊണ്ട് യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുക, ചിതറിച്ച് കളയാൻ ഇടയാകാതിരിക്കട്ടെ. ദൈവജനത്തെ ചിതറിക്കുന്നത് യേശുവിൻ്റെ ചൈതന്യമല്ല, പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്, പിശാചിക ശക്തിയാണെന്നും തിരിച്ചറിഞ്ഞ് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കാൻ, അതിനെ വിജയിക്കാൻ കർത്താവ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ. നിൻ രൂപം.